വാട്സ്ആപ്പ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എൻ സി സി ടെക് എസ് ടി എച്ച് എസ് എസ് തങ്കമണി. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് ഒരുപാട് പേരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരവും സംശയങ്ങൾക്ക് മറുപടിയുമായിട്ടാണ്. എൻ സി സി എന്നത് ചിലപ്പോൾ ഒരുപാട് പേരുടെ മുമ്പിൽ ചോദ്യചിഹ്നമായി നിന്നിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതിനെപ്പറ്റി അറിയണം എന്നൊരു കൗതുകം നിങ്ങൾക്കുണ്ടായിരിക്കാം. ഓരോ രക്ഷിതാക്കളും തങ്ങളുടെ മക്കളെ NCC എന്ന സംഘടനയിൽ അംഗമാക്കണോ എന്ന തീരുമാനത്തിന് മുമ്പിൽ പകച്ചു നിന്നിരിക്കാം. NCCയെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ അവരുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് നഷ്ടമാവുന്ന ക്ലാസ് പീരീഡുകളും പരേഡ് ഗ്രൗണ്ടിലെ കഷ്ടപ്പാടുകളുമാണ്. എന്നാൽ അതാണോ NCC? NCCക്ക് അടച്ചെന്ന നിലയിൽ ഞങ്ങൾ ഓരോരുത്തർക്കും പറയാൻ സാധിക്കും, ഓരോ രക്ഷിതാവും അവരവരുടെ കുട്ടിയെ ഈ സംഘടനയിൽ ചേർക്കുമ്പോൾ അവരുടെ ഭാവിയെ മുൻനിർത്തിയുള്ള മികച്ചൊരു തീരുമാനമായി തീരുക മാത്രമല്ല, മറിച്ച് സമൂഹത്തോട് പ്രതിബദ്ധതയും ഉത്തരവാദിത്വവുമുള്ള ഒരു പൗരനെ രാജ്യത്തിന് സമ്മാനിക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുകയുമാണ് ചെയ്യുന്നത്. NCCയെ പറ്റി കൂടുതൽ അറിയേണ്ടതിന് നിങ്ങൾ എന്താണ് NCC എന്ന് അറിയണം, NCCയുടെ ചരിത്രം അറിയണം, NCCയിൽ പങ്കാളിയാകുന്നത് കൊണ്ടുള്ള നിങ്ങളുടെ നേട്ടങ്ങളെ പറ്റിയും അറിയണം. NCCയുടെ വിവിധ തലങ്ങളെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം. ന്യൂഡൽഹി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സൈന്യത്തിന്റെ സഹായ നിരയായ സംഘടനകളിലൊന്നാണ് നാഷണൽ കേഡറ്റ് കോർ അഥവാ NCC. സ്കൂളിലെയും കോളേജുകളിലെയും വിദ്യാർത്ഥികൾക്ക് സ്വന്തം ഇഷ്ടപ്രകാരം തിരഞ്ഞെടുക്കാവുന്ന പ്രസ്ഥാനമാണിത്. ആയതിനാൽ സ്വയം സന്നദ്ധരായി എത്തുന്ന വിദ്യാർത്ഥികളെയാണ് NCCയിൽ പങ്കെടുപ്പിക്കുന്നത്. ഒത്തൊരുമയും അച്ചടുക്കവും എന്നതാണ് NCCയുടെ മുദ്രാവാക്യം. രാജ്യത്ത് NCC 1948 ജൂലൈ 15 സ്ഥാപിക്കപ്പെട്ടു. 1917 തുടങ്ങിയ യൂണിവേഴ്സിറ്റി കോപ്സ് ആണ് NCCയുടെ മുൻഗാമി. 1946 നിയമിക്കപ്പെട്ട എച്ച് എൻ ഹുസ്രു കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് NCC സ്ഥാപിക്കപ്പെട്ടത്. നവംബർ മാസത്തിലെ അവസാന ഞായറാഴ്ചയാണ് NCC ദിവസമായി ആചരിക്കുന്നത്. ബെനഫിറ്റ്സ് ഓഫ് NCC. അധികമാർക്കും പരിചിതമല്ലാത്ത നേട്ടങ്ങളെ കുറിച്ചാണ് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. ആദ്യമായി തന്നെ NCCയുടെ A, B, C സർട്ടിഫിക്കറ്റുകളെ കുറിച്ച് പരിചയപ്പെടുത്തിക്കൊള്ളട്ടെ. A-ലെവൽ പരീക്ഷ പാസ്സാകുന്നവർക്ക് A സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നു. അത് JD, JW വിഭാഗത്തിൽപ്പെട്ടവർക്കുള്ളതാണ്. C സർട്ടിഫിക്കറ്റുകൾ SD, SW. A, B, C ലെവൽ പരീക്ഷകൾ പാസ്സാകുന്നവർക്ക് സ്കൂളുകളിലും യൂണിവേഴ്സിറ്റികളിലും ഗ്രേസ് മാർക്ക് ലഭിക്കുന്നു. അതിൽ തന്നെ നാഷണൽ ക്യാമ്പിൽ പങ്കെടുക്കുന്ന കേഡറ്റുകൾക്ക് 120 മാർക്കുകൾ ലഭിക്കുന്നു. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ഒരു NCC കേഡറ്റ് നൽകുന്ന ബെനഫിറ്റ്സുകളെ കുറിച്ചാണ്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, ഇല്ലെങ്കിൽ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നീ വിവിധ പരീക്ഷകൾക്ക് പ്രത്യേക വെയിറ്റേജും റിസർവേഷനും ലഭിക്കുന്നു. അതായത് PSC പരീക്ഷയിൽ A സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 2% മാർക്കും B സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 3% മാർക്കും C സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് 5% മാർക്കുമാണ് ലഭിക്കുക. അടുത്തത് വളരെ അട്രാക്റ്റിംഗ് ആയിട്ടുള്ള തസ്തികയിലേക്കുള്ള ഒരു പോസ്റ്റിംഗ് ആണ്, അതായത് GCI, ഗേൾസ് കേഡറ്റ് ഇൻസ്ട്രക്ടർ. ഇതിന് ഗേൾസിന് മാത്രമാണ് ഓപ്പർച്യൂണിറ്റി ഉള്ളത്. NCCയുടെ C സർട്ടിഫിക്കറ്റ് അതിന് മസ്റ്റാണ്. അടുത്തതായിട്ടുള്ളത് റെയിൽവേ പ്രൊട്ടക്ഷൻ പോസ്റ്റിലേക്കാണ്. അതിനും നമുക്ക് പ്രത്യേക വെയിറ്റേജും ബോണസ് മാർക്കും ലഭിക്കുന്നു. കൂടാതെ MBBS BDS ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് 5 മുതൽ 7 സീറ്റ് വരെയാണ് NCCക്കായി റിസർവ് ചെയ്തിട്ടുള്ളത്. എഞ്ചിനീയർ ഫീൽഡ് ആണെങ്കിൽ 700 മുതൽ 800 സീറ്റ്സ് വരെയാണ് റിസർവ് ചെയ്തിരിക്കുന്നത്. അത് NCC കേഡറ്റ്സിന് മാത്രം. ഇനി പോസ്റ്റ് ഗ്രാജുവേഷൻ LLB കോഴ്സിലേക്കാണെങ്കിൽ 1% സീറ്റ്സ് NCC കേഡറ്റിന് റിസർവ് ചെയ്തിരിക്കുന്നു. ഇന്ത്യൻ ഡിഫൻസിലേക്ക് കടന്നു വരുമ്പോൾ 3 തരം എൻട്രിയാണ് ഉള്ളത്. സിപ്പായി പോസ്റ്റ്, ഹവൽദാർ പോസ്റ്റ്, NCC സ്പെഷ്യൽ എൻട്രി പോസ്റ്റ്. ആദ്യമായി സിപ്പായി പോസ്റ്റിനെ കുറിച്ച് പറഞ്ഞുകൊള്ളട്ടെ. ഒരു NCC കേഡറ്റിന് ട്രേഡ്സ്മാൻ എക്സാമും ജനറൽ എക്സാം, അതായത് എൻട്രൻസ് എക്സാം എഴുതേണ്ട ആവശ്യമില്ല. അവർക്ക് ഡയറക്റ്റായും മെഡിക്കൽ ഫിറ്റ്നസും വഴി എൻട്രി ചെയ്യാം. ഇനി ഇതൊരു RD കേഡറ്റ് ആണെന്ന് വിചാരിക്കുക. RD കേഡറ്റിന് ഡയറക്റ്റ് എൻട്രി ലഭിക്കും, അവർക്ക് മെഡിക്കലിന് പോലും ആവശ്യമില്ല. ഇനി NCC സ്പെഷ്യൽ എൻട്രി ആണ്. ഇതിലൂടെ നമുക്ക് ഓഫീസർ പോസ്റ്റിലേക്ക് നിയമനം ലഭിക്കുന്നു. UPSC പരീക്ഷയുടെ ആവശ്യമില്ല. SSB ഇന്റർവ്യൂ മാത്രമേ ഉള്ളൂ. ജോലി ലഭിക്കുമ്പോൾ തന്നെ ലെഫ്റ്റനന്റ് പോസ്റ്റിലേക്കാണ് നിയമനം ലഭിക്കുക. ഇനി ഇന്ത്യൻ നേവിയിൽ സെയിലർ ആകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഡയറക്റ്റ് എൻട്രിയാണ് ഉള്ളത്. കൂടാതെ 10% വേക്കൻസി NCC കേഡറ്റിനായി മാറ്റിവെച്ചിരിക്കുന്നു. ഫോഴ്സിലേക്കും പ്രത്യേക വെയിറ്റേജും ബോണസ് മാർക്കും ലഭിക്കുന്നു. കൂടാതെ
പാരാമിലിറ്ററി ഫോഴ്സിലേക്കും പ്രത്യേക വെയിറ്റേജും മാർക്കും ലഭിക്കുന്നു. സ്കോളർഷിപ്സ്. ഒരു NCC കേഡറ്റിന് വിവിധ തരം സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നു. അതിൽ പ്രധാനപ്പെട്ടത് സഹാര സ്കോളർഷിപ്പ് ആണ്. 80% മാർക്കും 80% അറ്റൻഡൻസും NCC യിൽ ഉണ്ടെങ്കിൽ 40,000 രൂപ സ്കോളർഷിപ്പ് ലഭിക്കുന്നു.